ഹലോ, അസ്സലാമു അലൈക്കും. തമിഴ്നാട് സൈഡിലൊക്കെ പോകുമ്പം കിട്ടുന്ന ഒരു ഓറഞ്ച് കളറ് തേങ്ങാ ചട്ടിനിയുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് നമ്മളെ വടയ്ക്കും ചട്ടിനി, പിന്നെ അതേപോലെ ഇഡ്ലിക്കും ദോശക്കൊക്കെ കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്ടിനിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഞാനിതാ ഒരു മുറി, ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഉണ്ട്, പകുതി തേങ്ങ ഉണ്ട്, ഒരു നാല് ചെറിയുള്ളി ഉണ്ട്, അതേപോലെ ഒരു അഞ്ച് ചെറിയ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി കുറച്ചുകൂടെ ഒന്നും അധികം എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അഞ്ചാറ് നമ്മളെ വറ്റൽമുളക്, കുറച്ച് കരിവേപ്പിലുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഈ വറ്റൽമുളക് നമുക്ക് ഇനി ഒന്ന് ചുട്ടെടുക്കണം. ഇപ്പൊ അതേപോലെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളെ വറ്റൽമുളക് ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ചുട്ടെടുത്താൽ മതിയേ. പുൾഭാഗം അധികം കരിഞ്ഞു പോകണ്ട, അപ്പൊ ഒരു കരി ചോദിക്കൂ. അതാ ഇതുപോലെ ഒന്നൊന്ന് ചുട്ടെടുക്ക, എല്ലാതും ഇതുപോലെ ഒന്നൊന്ന് ചുട്ടെടുക്ക കേട്ടോ. നമ്മളെ മുളകൊക്കെ ചുട്ടെടുത്ത് ഇതിൽ നമുക്ക് ഒരു രണ്ട് മുളക് മാറ്റിയേക്കാം. ബാക്കി എല്ലാം കൂടെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു അഞ്ചാറ് കരിവേപ്പില, ഉപ്പ്, ഒരു രണ്ട് മുളക് മാറ്റി വെച്ച് ബാക്കി നാല് മുളകും ഈ തേങ്ങയും കൂടി നമ്മൾ ചട്ടിണിക്ക് അരിക്കും പോലെ തന്നെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിന്റെ ചെറിയ ജാറിലോ വലിയ ജാറിലോ ഇട്ടിട്ട് അരച്ചെടുക്കണേ. നന്നായിട്ട് അരച്ചിട്ടോ, അരച്ചിട്ട് കാണിച്ചുതരാം. നല്ല പേസ്റ്റ് പോലെ നമ്മുടെ ചട്ടിനി പോലെ സാധാ അരച്ച് ഞാനൊരു ചെറിയ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വറവിടാൻ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടാവട്ടെ. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് കടുകൊക്കെ മതിയാവേ. കടുക് ഇതാ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം നമുക്കിതാ കുറച്ച് കരിവേപ്പിലയും, നമ്മൾ നേരത്തെ ചുട്ടിട്ട് വാങ്ങി വെച്ച ആ മുളകില്ല, ആ ചുട്ട മുളക് തന്നെയാണ്, അതൊന്ന് മുറിച്ച് വെച്ചതാണ്, അത് ചേർത്തത്. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമ്മളെ ഈ ചട്ടിനിയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ ചട്ടിനി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വടന്റെ കൂടെ കിട്ടാറില്ലേ, തമിഴ്നാട് സൈഡിലൊക്കെ പോകുമ്പോൾ വടന്റെ കൂടെ ഇതേപോലെ ദോശന്റെ കൂടെ ഒക്കെ ഒരു ഓറഞ്ച് ചട്ടിനി കിട്ടാറില്ലേ, ആ ഒരു ചട്ടിനി. അതേപോലെ ഈ കരിവേപ്പിലന്റെ ഇല അധികം ഇടരുത്, ഒരു മൂന്നോ നാലോ ഇല മാത്രമേ അരക്കുന്ന കരിവേപ്പിലയെ ചേർക്കാവുക. അല്ലെങ്കിൽ കരിവേപ്പിലേൻ്റെ ഒരു ചൊയ വരും, നമ്മൾ അരച്ചു കൂട്ടിയാലേ. ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ കുറയ്ക്കുന്നതാണ് നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.